Hello friends, everyone market present in a new video. Like you welcome. In this gap down, it opening as Nifty under the global market trend in a follow. Cheyed the pin under 50 points in or decline in Nifty under no Nifty in the trade and either Sensexilum aggression, which are 3.6 points in a decline. Take a pretty under no Asian Paints, Tech Mahindra, Ultra Tech Cements, Kotak Mahindra Bank, Wipro. You are the Nifty top performing stock site in the trend another sector wise market at the end of IT sector. Matra no. In the gain, and the Akila sector and a decline lair in the Kana and another. If you do a daily chart links for the channel or a gap down opening in a session or a bullish candle positive formation, and in the still of Kana another. Other than the number of Nifty Parana supports on a layer, the Champadana, the Arnuti, our range supports അപ്പോൾ ഈ ഒരു റേഞ്ചുകൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു പക്ഷേ ഒരു അടുത്തൊരു ബുള്ളിഷ് സിഗ്നലുള്ള ഒരു സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും 11,900 ആ ഒരു റേഞ്ചുകളിൽ നല്ലൊരു റെസിസ്റ്റൻസ് നിഫ്റ്റിയിൽ കാണുന്നതായിട്ടും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ യു എസ് ഇലക്ഷൻ്റെ ഒക്കെ ഡേറ്റ്സ് അടുത്തുകൊണ്ടിരിക്കുന്നു കൊറോണയുടെ സെക്കൻഡ് വേവ് ഒക്കെ യൂറോപ്പിലും എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് വളരെ ഒരു ഫ്ലക്ച്വേഷൻ ഇനിയും നല്ലൊരു ഫ്ലക്ച്വേഷൻസ് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളിലേക്ക് ട്രേഡുകളൊക്കെ ഒന്ന് കോഷ്യസ് ആയിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു അതിനുശേഷം ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു പാറ്റേൺ അടുത്തൊരു റാലി നമുക്കിപ്പം പറയാനായിട്ട് സാധിക്കത്തില്ല അടുത്തൊരു ട്രെൻഡ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ഡോജി പാറ്റേൺ ഹൈ അതായത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് ആ റേഞ്ചുകളെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡിനുള്ളൊരു സാധ്യതകളും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ലോവിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ ട്രെൻഡിനുള്ളൊരു സാധ്യതകളും ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രാക്ക് ചെയ്യുക അപ്പോൾ ഈ ലെവലുകളൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നതിന് വാച്ച് ചെയ്തതിന് ശേഷമുള്ള എൻട്രികൾ കൊടുക്കുന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൽ ഇന്നലെ 426 പോയിൻസിൻ്റെ ഒരു ഡിക്ലൈൻ ആണ് നാസ്ഡാക്കിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഒരു റെഡിലാണ് ഈ ഒരു സമയം വരെ കാണാനുള്ളത് അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റും എല്ലാം തന്നെ ഒരു ചുമപ്പിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്ര ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൂഡിലല്ല എന്നാണ് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കുന്നത് എസ് ജി എക്സ് നിഫ്റ്റി ഏകദേശം 90 പോയിൻസ് ഡൗണിൽ ട്രേഡ് ആവുന്നു ഗോൾഡിൻ്റെ പ്രൈസിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും ഒരു ഡിക്ലൈൻ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രൂപയുടെ മൂല്യം വീണ്ടും ഡോളറിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഇടിവുണ്ടായിരിക്കുന്നു 23 പൈസ ഇടിഞ്ഞ് 74.1 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് എൻഡായിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ എഫ് ഐ ഐൻ്റെ ഭാഗത്തു നിന്ന് 420 കോടിയുടെ ഒരു നെറ്റ് വിത്ത്ഡ്രോവലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 253 കോടിയുടെ ഒരു നെറ്റ് വിത്ത്ഡ്രോവലും ക്യാഷ് മാർക്കറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയും എല്ലാം തന്നെ ഈ ഒരു സമയത്ത് ഒരു ഫേവറബിൾ ആയിട്ടല്ല നിഫ്റ്റിക്ക് ഇന്ത്യൻ മാർക്കറ്റിന് കാണാനുള്ളത് രാവിലെ എസ് ജി എസ് നിഫ്റ്റിയുടെ ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് അതേ തുടർന്നുള്ളൊരു ട്രെൻഡ് ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മൂഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ കാണാനില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതേ തുടർന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റുകളും ട്രേഡിങ്ങുകളും ട്രേഡിങ്ങൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ആ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഹൈ വോളിത്തിലുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് അതിൽ നിന്നുള്ള എൻട്രികൾ കൊടുക്കുക നാളെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂഡ് കാണുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയിൽ ഒരു ബുളിഷ് കാൻഡിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് മൂഡിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ ബർജർ പെയിൻസിൻ്റെ ഒരു ചാർട്ട് ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് നാളത്തെ ഒരു ട്രേഡിങ്ങിനായിട്ട് നല്ല ഹൈ വോളിത്തിൽ കാണുന്ന ഒരു സ്റ്റോക്കാണിത് അതുപോലെ തന്നെ ഒരു ബുളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ടുകൾ ബർജർ പെയിൻസിൽ നടന്നിട്ടുണ്ട് ബർജർ പെയിൻസ് മാത്രമല്ല ഏഷ്യൻ പെയിൻസിലും ഒരു ബ്രേക്ക്ഔട്ടുകൾ നടന്നിട്ടുണ്ട് ഒരു ബുളിഷ് ഒരു ഹൈ വോളിത്തിൽ കാണുന്ന സ്റ്റോക്കുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളെ നിങ്ങൾക്ക് നാളത്തേക്ക് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനനുസരിച്ച് പോസിറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഹൈ വോളിത്തിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഈ ബ്ലൂംബർഗിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ അതിനുശേഷം ഈ ഒരു സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് അതിനൊരു അനാലിസിസ് നടത്തിയതിന് ശേഷമുള്ള എൻട്രികൾ കൊടുക്കുന്നത് ആലോചിക്കുക അതാണ് എൻ്റർപ്രൈസസും ഒരു ബുളിഷ് സിഗ്നൽസ് കണ്ടുവരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഒരു അനാലിസിസിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നാളത്തേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഹിന്ദുസ്ഥാൻ ടെക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ആയിട്ട് അവർ ഏകദേശം 400 കോടിയുടെ ഒരു പ്രൊജക്റ്റ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ അവർ അതൊരു ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനായിട്ട് എച്ച് ഐ എല്ലിൽ അപ്പോൾ ഇത് ടെക് മഹീന്ദ്രയ്ക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു പോസിറ്റീവ് മൂഡ് കൊടുത്ത ഒരു സ്റ്റോക്കും ഇവരായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നല്ല പോസിറ്റീവ് മൂഡിൽ നിന്ന് ഈ ഒരു 5 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് നാളത്തേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഒരു ട്രേഡിങ്ങിനായിട്ട്
ഇനി അടുത്തതായിട്ട് എച്ച് ഐ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തെ സംബന്ധിച്ചിടത്തോളം, എച്ച് പി സി എല്ലിനെ സംബന്ധിച്ചിടത്തോളം, അവർ നവംബർ 4-ാം തീയതി നടക്കാൻ പോകുന്ന ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഷെയർ ബൈബാക്കിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഫോക്കസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഷെയർ ബൈബാക്കിൻ്റെ ഒരു ന്യൂസ് വന്നതുകൊണ്ട് ഒരു പോസിറ്റീവ് മൂഡിൽ പോകാനുള്ള ഒരു സാധ്യതകൾ നമുക്ക് എച്ച് പി സി എല്ലിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ വണ്ടർല ഹോളിഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം, അവർ ബാംഗ്ലൂരുള്ള അവരുടെ തീം പാർക്കും റിസോർട്ടും നവംബർ 9 മുതൽ റീഓപ്പൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നവംബർ 9 മുതൽ 12-ാം തീയതി വരെ, അത് കൊറോണ കോവിഡ് ഫൈറ്റേഴ്സിനായിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാസും, അത് 13-ാം തീയതി മുതൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആകുമെന്നാണ് അവരുടെ അനൗൺസ്മെൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഈ Q2 റിസൾട്ട്സ് വന്ന കമ്പനികളിലേക്ക് വരികയാണെങ്കിൽ, മാരുതിയുടെ Q2 റിസൾട്ട്സിൽ റവന്യൂവിൽ 10% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 1% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 18.6% വർധനവുണ്ടായി എന്നും അനൗൺസ്മെൻറ്റുകളിൽ പറയുന്നു. അപ്പോൾ വരും ദിവസങ്ങൾ ഇനി ഒരു ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരുന്നത് കൊണ്ട് പക്ഷേ ഇവർക്ക് കൂടുതൽ ബുക്കിംഗ് വരാനുള്ള സാധ്യതകളും മാരുതി സുസുക്കി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഭാരത് പെട്രോളിയത്തിൻ്റെ Q2 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 29% വർധനവും 8% വർധനവും നെറ്റ് പ്രോഫിറ്റിലും ഉണ്ടായതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 19% വർധനവും ഉണ്ടായി എന്ന് റിപ്പോർട്ടുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ICICI സെക്യൂരിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം, റവന്യൂവിൽ 63% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങിലധികം വർധനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോക്കിംഗ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 82% വർധനവും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം 17% ഗ്രോത്ത് ആണ് ക്ലയൻസിനെ അക്വയർ ചെയ്യുന്നതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ 8 രൂപ പെർ ഷെയറിലൊരു ഇൻ്റെറിം ഡിവിഡൻഡും അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഡിഗോയിൻ്റെ Q2 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ 1,194 കോടിയുടെ ഒരു നെറ്റ് ലോസാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകത്തിലും 64% ഡിക്ലൈൻ ഉണ്ടായതായിട്ട് പറയുന്നു. പ്രധാനമായിട്ടും കൊറോണയുടെ ഇമ്പാക്റ്റുകളും ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റുകളുമാണ് ഇതിനൊരു കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടാകും എന്നും ഇവരുടെ അനൗൺസ്മെൻറ്റുകളിൽ പറയുന്നുണ്ട്. ഇനി ലോറസ് ലാബിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 60% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 4 മടങ്ങിലധികം വർധനവും ഉണ്ടായി എന്ന് പറയുന്നു. അവരുടെ ഓരോ സെഗ്മെൻ്റ് എടുത്തു കഴിഞ്ഞാലും ജെൻഡർ കെ പി ഡിവിഷൻ എടുത്തു കഴിഞ്ഞാലും, അതുപോലെ തന്നെ ജനറിക് FDF ബിസിനസ്, അങ്ങനെ ഓരോ ഫോർമുലേഷൻ ബിസിനസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിലും നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി എന്നാണ് അവരുടെ അനൗൺസ്മെൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഹാവൽസ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 10% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 80% വർധനവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ കേബിൾ സെഗ്മെൻറ്റിലെ റവന്യൂവിൽ മാത്രമാണ് ഒരു ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സെഗ്മെൻറ്റും, സ്വിച്ച് ഗിയർ, ഇലക്ട്രിക്കൽ കൺസ്യൂമർ, അതുപോലെ തന്നെ ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ്, ഈ ഒരു റവന്യൂവിലെല്ലാം തന്നെ ഒരു ചെറിയൊരു റവന്യൂവിൽ ഒരു വർധനവും ഉണ്ടായി എന്നാണ് അപ്ഡേറ്റുകളിൽ വരുന്നത്. ഇനി അതുപോലെ തന്നെ അതരംഗത്തിലുള്ള വർധനവാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഫിറ്റിന് കൂടുതൽ ഉപകാരമായി മാറിയതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് APL അപ്പോളോ ട്യൂബ്സിൻ്റെ Q2 റിസൾട്ടിലേക്ക് വരുമ്പോൾ അവരുടെ പ്രോഫിറ്റിൽ 71.5% വർധനവ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിലെ ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 2,212 കോടിയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് വരുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 7% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങിലധികം വർധനവും ഉണ്ടായി എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നു. ഗ്രോസ് NPA നെറ്റ് NPA ഒരു കുറവ് കൊണ്ടുവരാൻ സാധിച്ചു എന്നതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇനി അതേപോലെ തന്നെ മഹീന്ദ്ര ഹോളിഡേയ്സിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 20% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 88% വർധനവും ഉണ്ടായെന്നും പറയുന്നു. അതരംഗത്തിലുള്ള വർധനമാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഫിറ്റിന് ഗുണകരമായി മാറിയതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി JK പേപ്പേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ 72.2% ഡിക്ലൈൻ ആണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത് അവർക്ക്. ഓപ്പറേഷൻസ് എന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 17.56% ഡിക്ലൈനും ഉണ്ടായെന്നും പറയുന്നു. പ്രധാനമായിട്ടും ഒരു കൊറോണ ഇമ്പാക്റ്റുകളാണ് ഇവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഡോക്ടർ റെഡ്ഡീസിനെ സംബന്ധിച്ചിടത്തോളം, ഇവർ ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ ഇവരുമായിട്ട് ഒരു പാർട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അതായത് റഷ്യ വികസിപ്പിച്ചെടുത്ത കൊറോണയുടെ വാക്സിൻ Sputnik 5 ക്ലിനിക്കൽ ട്രയൽസിനുള്ള ഒരു അഡ്വൈസറി സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ട് ഇവരൊരു പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി പിഡിലേറ്റ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം, US ബേസ്ഡ് ആയിട്ടുള്ള ഹൺസ്മാൻ ഗ്രൂപ്പിൻ്റെ ഹൺസ്മാൻ അഡ്വാൻസ്ഡ് മെറ്റീരിയൽ സൊല്യൂഷൻ, അതിൽ നിന്നുള്ളൊരു 100% സ്റ്റേക്കും അക്യൂറി ചെയ്യാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റുകൾ കമ്പനിയുടെ ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2,100 കോടിയുടെ ഒരു ഡീലാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇവരുടെ അപ്ഡേറ്റുകളിൽ. അടുത്തതായിട്ട് അജന്ത ഫാർമയെ സംബന്ധിച്ചിടത്തോളം, ഇവരും ഷെയർ ബൈബാക്കിനോട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം നവംബർ 3-ാം തീയതി നടക്കുന്ന ബോർഡ് മീറ്റിങ്ങിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ വരും എന്നാണ് അവരുടെ അനൗൺസ്മെൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് കാഡില ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം, ഇവർക്കൊരു ടാബ്ലറ്റിൻ്റെ സെയിലിനായിട്ട് USFDA ഭാഗത്തു നിന്ന് ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ഒരു യു എസ് മാർക്കറ്റും രാവിലെ എസ് ജി എക്സ് നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് അതേ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു മൂഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേ തുടർന്നുള്ള ഒരു സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് സേഫ് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഹൈ വോളിജിലുള്ള സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നതും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.